ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ക്രിസ്പി റവ ദോശ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് അര കപ്പ് അരിപ്പൊടി, നൈസ് അരിപ്പൊടിയാണ്. ഇനി അതിലേക്കൊരു കാൽ കപ്പ് റവ, ഉപ്പുമാവ് തയ്യാറാക്കുന്ന റവ തന്നെ എടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 പച്ചമുളക് തീരെ പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, കറിവേപ്പില തീരെ പൊടിയായിട്ട് അരിഞ്ഞത്, എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശയാണ്. ഇനി 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയും വെള്ളം പോരാ, ഇത് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് 1 കപ്പ് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ നേരം ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഈ ബാറ്റർ ഇളക്കിയെടുക്കണം. വേണമെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർക്കാം. നല്ല വെള്ളം പോലെയുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒഴിക്കുമ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് വീഴുന്നത് പോലെ. ഇനി നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാകണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അല്പം വെള്ളം നമുക്കൊന്ന് തളിച്ച് കൊടുക്കാം. ഇനി തീരെ പൊടിയായി അരിഞ്ഞ് ആ വെള്ളം വറ്റിക്കഴിയുമ്പോഴത്തേക്ക് തീരെ പൊടിയായിട്ട് അരിഞ്ഞ് സവാള കുറച്ചിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് നന്നായിട്ട് ഇളക്കിയ ബാറ്റർ 1 തവി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും ഒഴിച്ചതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒഴിക്കരുത്. നമ്മളിങ്ങനെ ഒഴിച്ചു കഴിയുമ്പം ഇടയ്ക്ക് ഹോൾസൊക്കെ ഉണ്ടാകും, അത് സാരമില്ല. അങ്ങനെ ഇല്ലാത്ത ഭാഗത്ത് വീണ്ടും ബാറ്റർ ഇല്ലാത്ത ഭാഗത്ത് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടിത് മുരിയിച്ചെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് മുരിഞ്ഞ് വരും. നമുക്ക് തിരിച്ചിടണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഹാഫായിട്ടോ ട്രയാങ്കിളായിട്ടോ നമുക്കിത് മടക്കി എടുക്കാം. ഇനി നമുക്ക് 2 ദോശയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും അതുപോലെ ഓണിയൻസ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. 2 പ്രാവശ്യം ഇച്ചിലൂടെ വലിയ ദോശയാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ നന്നായിട്ട് മാവ് ഇളക്കിയിട്ട് മാത്രമേ ഇങ്ങനെ കോരി ഒഴിക്കാവുള്ളൂ. മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇത് ഞാൻ തിരിച്ച് ഇട്ടിട്ടില്ല. നന്നായിട്ട് മുരിയാനായിട്ട് കൂടുതൽ സമയം വെച്ചു, അപ്പോഴത്തേക്ക് നന്നായിട്ട് മുരിഞ്ഞ് വന്നു. ഇനി നമുക്ക് ഈ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിത് എടുക്കാം. നോക്കണം, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഇങ്ങനെ കറുമുറാന്ന് കഴിക്കാം. സാമ്പാറോ അല്ലെങ്കിൽ ചട്നിയോ കൂട്ടി നമുക്ക് ഈ ദോശ കഴിക്കാം. അപ്പോൾ ഈ റവ ദോശ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ദോശയാണിത്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.